ഹായ് വെൽക്കം ടു കഴിയുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഇതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ് എങ്ങനെയാണ് നമ്മൾ എവിടെയെങ്കിലും ഫിസിക്കലി പ്രസന്റ് ആവണമോ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണമോ ഏഹ് സെറ്റിന് ചെയ്യുന്നത് പോലെ നമ്മള് സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പീസ് അറ്റസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കണോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്നാൽ വളരെ സിമ്പിൾ ആണ് സീറ്റഡ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ട് കേറ്റത് പോലെ നേരിട്ട് വെരിഫിക്കേഷൻ നടത്തിയോ അല്ലെങ്കിൽ സെറ്റ് സർട്ടിഫിക്കറ്റ് പോലെ നമ്മൾ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്ത് അത് പോസ്റ്റൽ മുഖേന കളക്ട് ചെയ്യുന്ന രീതി ഒന്നുമല്ല സീറ്റഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഡിജി ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന്റെ സഹായം നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് അപ്പൊ നിങ്ങൾ വേറെ ടെൻഷൻസ് ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം വഴി ക്രോം ക്രോം യൂസ് ചെയ്ത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ പി ഡി ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ജോലിയുടെ സമയത്ത് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ മാർക്കും കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തെടുക്കുന്നത് സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ് സ്റ്റോറിൽ നിന്നോ ഡിജി ലോക്കർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ആക്കാൻ കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും ആധാർ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ആധാർ രേഖകള് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും ആക്സസ് കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഓൺ സ്ക്രീനിൽ നമ്മളുടെ പേര് വരും ആധാർ കാർഡിലുള്ള പേരായിരിക്കും വരിക അപ്പൊ ഇതായിരിക്കും അതിന്റെ ഒരു ഫസ്റ്റ് നമുക്ക് വിസിബിൾ ആകുന്ന ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ പേര് പേരുൾപ്പെടെ നമ്മൾ അവർ വെൽക്കം ചെയ്യും ായിട്ട് നമുക്ക് സെർച്ച് സ്റ്റേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ് സെർച്ച് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ കാറ്റഗറി വെച്ചിട്ടും സെലക്ട് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ കാറ്റഗറി വെച്ച് നോക്കുമായിരിക്കും എഡ്യൂക്കേഷൻ ആൻഡ് ലേണിങ് ഇവിടെ ഞാൻ സർക്കിൾ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഉള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക അതാണ് ഫസ്റ്റ് വേണ്ടത് അതിനുശേഷം അപ്പൊ നമുക്ക് ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള ഈ എഡ്യൂക്കേഷൻ ആൻഡ് ലേർണിംഗ് പ്ലാറ്റ്ഫോംസ് വരും അത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എ ബി സി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്കറിയാം നമ്മുടെ ടീച്ചർ എലിജിബിലിറ്റി അല്ലെങ്കിൽ ടെസ്റ്റ് സിറ്റെറ്റ് നടത്തുന്നത് സി ബി എസ് സി ആണ് അപ്പൊ നമുക്ക് ഇവിടെ സെർച്ച് ബാല് സി ബി എസ് സി സെർച്ച് ചെയ്യുമ്പോൾ തന്നെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ള അല്ലെങ്കിൽ സി വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ വരും അപ്പൊ നമ്മൾ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അത് നമ്മൾ സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു മെനു ആണ് കുറേ നീറ്റ് മാർക്ക് ഷീറ്റ്സ് നീറ്റ് റാങ്ക് ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാകും അതിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നും ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് മാർക്ക് ഷീറ്റ് എന്നും നിങ്ങൾക്ക് ഓൾറെഡി റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ്സ് ഇവിടെ ഡൗൺലോഡ് എടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ നമ്മൾ ഇങ്ങനെ ഒരു മെനുവിലേക്കാണ് പോകുന്നത് നമ്മളുടെ പേര് നമ്മൾ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അവിടെ വരും അതിനുശേഷം റോൾ നമ്പർ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇയർ ആൻഡ് മന്ത് ഇയർ ആൻഡ് മന്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വർഷത്തെ ഏത് മാസത്തെ പരീക്ഷയാണ് എഴുതിയേക്കുന്നത് അതിനകത്ത് കുറെ സെലക്ട് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും ജനുവരി ടു തൗസൻഡ് ട്വന്റി ഫോർന്നും ടു തൗസൻഡ് ട്വന്റി ത്രീ എന്നൊക്കെ പറയാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പൊ നമുക്ക് നേരത്തെ സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്തെടുക്കാം അല്ല ഇപ്പോഴത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതാണോ നമ്മൾ എഴുതിയ ഒരു വർഷം മാസം അത് സെലക്ട് ചെയ്യാം ഗെറ്റ് ഡോക്യുമെന്റ് കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ പി ഡി എഫ് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയറ് എൻ്റെ ആയർ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച്